ടൈറ്റൻ. 2023 ജൂണിൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പുറപ്പെട്ട 5 യാത്രികരെ കാണാതായ പേടകം. 5 പേർക്കിരിക്കാവുന്ന ഈ പേടകം US ആസ്ഥാനമായുള്ള ഓഷൻ ഗേറ്റ് എക്സ്പെഡീഷൻ സമുദ്ര പരിവേഷണത്തിനായി നിർമ്മിച്ചതാണ്. മണിക്കൂറിൽ 5.6 km വേഗതയിൽ കടലിൽ 4000 m വരെ ആഴത്തിൽ പോകും. 6.5 m നീളത്തിലുള്ള ഈ പേടകത്തിൽ 5 പേർക്ക് 96 മണിക്കൂർ കഴിയാൻ വേണ്ട ഓക്സിജൻ ലഭ്യമാണ്. 8 ദിവസത്തെ ടൈറ്റാനിക് പര്യടനത്തിന് ഒരാളിൽ നിന്ന് 2 കോടി രൂപ ഈടാക്കി സാഹസിക യാത്രികരെ ടൈറ്റാനിക് കപ്പലവശിഷ്ടം കാണിക്കുകയും ഗവേഷണത്തിനും വിവരശേഖരണത്തിനും കൂടാതെ സിനിമാ ചിത്രീകരണത്തിനും ഉതകുന്ന സാഹസിക യാത്രയാണ് ഓഷൻ ഗേറ്റ് മുന്നോട്ട് വെക്കുന്നത്. ടൈറ്റനിലെ യാത്രക്കാർ ഹാമിഷ് ഹാർഡിംഗ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആക്ഷൻ ഏവിയേഷൻ എന്ന വിമാന കമ്പനിയുടെ ചെയർമാനായ ഇദ്ദേഹം ബോയിംഗ് വിമാനം ഏർപ്പെടുത്തി 8 ചിത്തകളെ നമീബിയയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു. മരിയാന കിടങ്ങിന്റെ ഏറ്റവും ആഴത്തിൽ കഴിഞ്ഞതിനുൾപ്പെടെയുള്ള 3 ഗിന്നസ് റെക്കോർഡുകൾ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. സാഹസിക പര്യടനങ്ങളിൽ തത്പരനായ ഇദ്ദേഹം പലതവണ ദക്ഷിണ ധ്രുവത്തിലേക്ക് സഞ്ചരിച്ചു. കഴിഞ്ഞ വർഷം ബ്ലൂ ഓറിജിൻ പേടകത്തിൽ ബഹിരാകാശത്ത് പോയി. ഷഹസാദ ദാവൂദ്, മകൻ സുലൈമാൻ ദാവൂദ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ എൻഗ്രോ കോർപ്പറേഷന്റെ വൈസ് ചെയർമാൻ. കുടുംബസമേതം ബ്രിട്ടനിൽ താമസം. കാലിഫോർണിയ ആസ്ഥാനമായുള്ള അന്യഗ്രഹ ജീവികളെ തിരയുന്ന ഗവേഷണ സ്ഥാപനമായ സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രസ്റ്റി. ടോപ് ടെൻ റഷ്. ടൈറ്റൻ പര്യടനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഓഷൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകൻ, CEO, ടൈറ്റന്റെ പൈലറ്റ് പോൾ ഹെൻറി നർജിയോലെ, 77 വയസ്സുള്ള ഫ്രഞ്ച് മുങ്ങൽ വിദഗ്ധൻ. 1987 ടൈറ്റാനിക് അവശിഷ്ടം കാണാൻ പുറപ്പെട്ട ആദ്യ സംഘത്തിൽ അംഗമായിരുന്നു. ഫ്രഞ്ച് നാവികസേന മുൻ കമാൻഡറായ ഇദ്ദേഹം ടൈറ്റാനിക് അവശിഷ്ടത്തെയും അതുള്ള സ്ഥലത്തെക്കുറിച്ചും അറിവുള്ള വ്യക്തിയാണ്. 5 പേരുമായി പോയ ടൈറ്റൻ ജലപേടകത്തിന് സമുദ്ര ഉപരിതലത്തിലുണ്ടായിരുന്ന കപ്പലുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് ടൈറ്റാനിക്കിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി 1 മണിക്കൂർ 45 മിനിറ്റിനകം. പേടകത്തിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി പോലും കൃത്യമായി വിലയിരുത്തി മുന്നറിയിപ്പുകൾ നൽകുവാനും അടിയന്തര ഘട്ടത്തിൽ സുരക്ഷിതമായി സമുദ്ര ഉപരിതലത്തിലേക്ക് തിരിച്ചെത്താനും കഴിയുന്ന സംവിധാനങ്ങൾ പേടകത്തിലുണ്ടായിരുന്നു. എന്നാൽ കപ്പലുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ശേഷം ടൈറ്റനിൽ നിന്ന് ഒരു സൂചനകളും ലഭിച്ചില്ല. പോളാർ പ്രിൻസ് എന്ന കപ്പലാണ് ടൈറ്റനെ നിയന്ത്രിച്ചിരുന്നത്. ശക്തമായ മർദ്ദത്തിൽ പേടകം ഉൾവലിഞ്ഞ് പൊട്ടിയതാണെന്ന നിഗമനത്തിൽ ഒരു സ്ഫോടനത്തിന് സമാനമായ ദുരന്തമാണ് സംഭവിച്ചെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. 7 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തേണ്ട ടൈറ്റൻ കാണാതായ വിവരം അറിയിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന കാര്യം പേടകത്തിന്റെ ഉടമകളായ ഓഷൻ ഗേറ്റ് എക്സ്പെഡിഷൻ ഇതുവരെ വിശദീകരിച്ചിട്ടില്ലെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു.